നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. 2023 ഫെബ്രുവരി മാസം ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ഈ സമയത്ത് ലോട്ടറി ഭാഗ്യം ഇവരെ തേടിയെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ധർമ്മദൈവത്തെ ഈ നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും, ആരാണ് ധർമ്മദേവത എന്ന്. ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും, ലോട്ടറി ഭാഗ്യം തേടി വരും നിങ്ങളെ. ഫെബ്രുവരി മാസത്തിൽ ധനവാനാകാൻ കാരണം തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് സമയം മാറുന്നു എന്നു തന്നെയാണ്. നമുക്കറിയാം, ശനിമാറ്റമൊക്കെ കഴിഞ്ഞു, അതുപോലെ തന്നെ വ്യാഴമാറ്റവും ഇനി വരാനിരിക്കുന്നു, അതുപോലെ തന്നെ വിഷുഫലങ്ങളും വരാനിരിക്കുന്നതേയുള്ളൂ. ഇതിൻ്റെയൊക്കെ മുന്നോടിയായി ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരാൻ പോകുകയാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ഇവരുടെ സങ്കടങ്ങൾക്കൊക്കെ വിട നൽകിക്കൊണ്ട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ, അത് ലോട്ടറി ഭാഗ്യത്തിലൂടെ എത്താം, ചിലപ്പോഴൊരു വിവാഹത്തിലൂടെ എത്താം, ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നതിലൂടെ എത്താം, എന്ത് തന്നെയായാലും ഇവരെ തേടി വരാനിരിക്കുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങളാണ്, വലിയ വലിയ നേട്ടങ്ങളാണ്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ, ആർക്കും അതിശയം തോന്നുന്ന രീതിയിലുള്ള വളർച്ച ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. ഇത് സത്യം തന്നെയാണ്. നിങ്ങൾ നോക്കിക്കോ, ഇനി വരാനിരിക്കുന്ന കാലഘട്ടം ഇവരുടെ അഭിവൃദ്ധിയുടേതും സന്തോഷത്തിൻ്റേതുമായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഭാഗ്യം കൈവരുന്നതിനോടൊപ്പം ഒരു ലോട്ടറി ഭാഗ്യം തേടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഫെബ്രുവരി മാസത്തിൽ ധനവാനാകാൻ കാരണം തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് സമയം മാറുന്നു എന്നു തന്നെ. ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപൂർണമായ പല നല്ല കാര്യങ്ങളും ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് വലിയ നേട്ടമാണ്, വലിയ വലിയ നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. എന്തിലാണോ നിങ്ങൾ വിഷമിക്കുന്നത്, എന്ത് സങ്കടമാണോ നിങ്ങൾക്കുള്ളത്, ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറി നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത്. ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ മൂന്ന് നക്ഷത്ര ജാതകർ തന്നെയാണ്. ധനലാഭമാണ് ഫലം. അതുകൊണ്ട് തന്നെ ലോട്ടറി ഇവർക്കടിക്കും. ഈ നാളുകാർക്ക് കണ്ടകശനിക്കാലമൊക്കെ കഴിഞ്ഞ സമയമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇവർക്ക് അഭിവൃദ്ധിയുടേതാണ്, നേട്ടത്തിൻ്റേതാണ്, എല്ലാ രീതിയിലും ഉയർച്ചയാണ്. നമ്മൾ ഒരുപാട് പേരോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കളോട്, നമ്മളുടെ ഗുരുക്കന്മാരോട്, നമ്മളുടെ കുലദൈവങ്ങളോട് ഒക്കെ. നിങ്ങളെ ഇത്തരമൊരു ഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അവരൊക്കെ തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ അവരെ നന്ദിപൂർവം സ്മരിക്കുക, ധനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, അതുപോലെ തന്നെ കുലദൈവ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. തീർച്ചയായും നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ സൗഭാഗ്യങ്ങളാണ്, വലിയ വലിയ നേട്ടങ്ങളാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ നിങ്ങൾ ഒരു കഥളി പഴം കണ്ണന് നേദിക്കണം, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തണം. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്, ഒരുപാട് ഒരുപാട് നന്മകളാണ്. ഭാഗ്യത്തിൻ്റെ നാടുകളിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്ര ജാതകർ മിഥുനക്കൂറിലെ മകീരം നക്ഷത്രമാണ്. ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയം. ഞാൻ പറയുന്നു ലോട്ടറി അടിക്കുമെന്ന്. ലോട്ടറി അടിക്കുക മാത്രമല്ല, വലിയ വീട് വയ്ക്കും, പുതിയൊരു ബിസിനസ് തുടങ്ങും. അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവിടെയും ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത ഇവർക്കുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ അവർക്ക് കാനഡയിലേക്കൊക്കെ പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന ഒരു സമയമാണ്.
കാനഡ, യു കെ അതുപോലെ തന്നെ വലിയ വലിയ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും. അപ്പോൾ നമ്മൾ പറഞ്ഞത് അശ്വതി, ഭരണി, കാർത്തിക അതുപോലെ തന്നെ മിഥുനക്കൂറിലെ മകയിരം എന്നീ നക്ഷത്ര ജാതകരെക്കുറിച്ചാണ്. ഭാഗ്യം ഒരുപാടാണ്. ജീവിതത്തിൽ വ്യത്യസ്തമായ പല നല്ല അനുഭവങ്ങളും അനുഭവിക്കുവാനുള്ള യോഗമാണ് ഇനി ഇവരെ കാത്തിരിക്കുന്നത്. അടുത്ത നക്ഷത്ര ജാതകർ ഭാഗ്യക്കുറി അടിക്കുവാൻ യോഗം വന്നു ചേരുന്ന കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര എന്നീ മൂന്ന് നക്ഷത്ര ജാതകരാണ്. ഭാഗ്യമാണ്, കഴിഞ്ഞ കാലഘട്ടത്തിലെ ദുഃഖം മറക്കുക. വിദേശത്തു നിന്ന് വരെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. അത്രയേറെ ഭാഗ്യമാണ്, അത്രയേറെ വിജയമാണ്. ഇനി തൈപ്പൂയമൊക്കെയാണ് വരുന്നത്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതമൊക്കെ നടത്തി മാസം തോറും പ്രാർത്ഥന നടത്തുക, മാസം തോറും പഞ്ചാമൃതം നടത്തുക. തൈപ്പൂയത്തിന് മാത്രമല്ല, മാസം തോറും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതമൊക്കെ നടത്തി മാസം തോറും പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ വലിയ ഭാഗ്യം, വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. അത് തർക്കമില്ലാത്ത വിഷയമാണ്. അടുത്തത് വൃശ്ചികക്കൂറിലെ അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർക്കാണ് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്നത്. മനസ്സിൽ ഉദ്ദേശിച്ച ആ കാര്യം നടക്കും, ഉറപ്പാണ്. പ്രാർത്ഥന നടത്തുക, അതുപോലെ തന്നെ പ്രാർത്ഥന തുടരുക. ഇനി അടുത്തത് മീനക്കൂറിലെ ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്ര ജാതകർ തന്നെയാണ്. ഇവർക്ക് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. എൻ്റെ കഷ്ടകാല സമയമല്ലേ ഇപ്പോൾ, ഇനി എനിക്കങ്ങനെ ഒരു ഭാഗ്യം വന്നു ചേരുമോ? തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുകയാണ്. ആ നല്ല കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവരുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കുമൊക്കെ വിരാമമിട്ടുകൊണ്ട് ഇവർ എന്ത് പ്രവൃത്തിയിലാണോ മുന്നേറാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു പ്രവൃത്തിയിലൂടെ ഇവർക്ക് വിജയം, സ്വപ്നം കാണുക മാത്രമല്ല വിജയം സാക്ഷാത്കരിക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും. സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന സമയമാണ്. ഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തും. അത്രയേറെ ഭാഗ്യമാണ്, അത്രയധികം നേട്ടമാണ്. അപ്പോൾ ഇവർ തീർച്ചയായും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു നല്ല സമയത്ത്, ഈ പ്രത്യേകിച്ച് ഈ നക്ഷത്ര ജാതകർക്കൊക്കെ നല്ല സമയം വന്നിരിക്കുന്ന ഈ സമയത്ത് മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക അതുപോലെ തന്നെ മിഥുനക്കൂറിലെ മകയിരം, കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര അതുപോലെ തന്നെ തൃക്കേട്ട, അനിഴം, വൃശ്ചികക്കൂറുകാർ അവർക്കും അതുപോലെ തന്നെ മീനക്കൂറിലെ ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ കാലഘട്ടത്തിൽ അവർ ചെയ്തു തീർക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പാവങ്ങളെ സഹായിക്കുക, ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അത് എവിടെയാണെങ്കിലും ഏതൊരു ആരാധനാലയത്തിലും സഹായം നൽകുക. അവിടുത്തെ പൂജാകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നൽകുക. അതുപോലെ തന്നെ നിങ്ങളെ സമീപിക്കുന്ന ഒരു വ്യക്തിയെ ഒന്നും കൊടുക്കാതെ നിരാശനായി വിടരുത്. തീർച്ചയായും നിങ്ങളുടെ ഒരു നല്ല സമയമാണ്. ആരുടെയും ഒരു വിഷമതകൾക്ക് കാരണമാകാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. കുലദൈവ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥന നടത്തുക. തീർച്ചയായും വരാനിരിക്കുന്നത് ഈ ഫെബ്രുവരി മാസത്തിൽ നേട്ടമാണ്, വലിയ നേട്ടമാണ്. അത് നിങ്ങളെ അത്യുന്നതങ്ങളിൽ എത്തിക്കും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും, ഉറപ്പാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.